അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടിയാണ് കമന്റ് ബോക്സിൽ ഇട്ട സംശയങ്ങൾക്കുള്ള മറുപടിയാണ് തരുന്നത് എപ്പോഴാണ് പുതിയ ക്ലാസ് തുടങ്ങുന്നത് നമ്മൾ വരുന്ന ആഴ്ചയിൽ തുടങ്ങുകയാണ് ഒരു ദിവസം അരമണിക്കൂർ ക്ലാസ് ആണ് വരുന്നത് നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാനുണ്ട് ആദ്യം മുതലാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ എല്ലാ ദിവസവും വീഡിയോ കാണും അരമണിക്കൂർ ക്ലാസ് ഉണ്ടാകും ഓടിച്ചുവിട്ട് കാണരുത് പഠിക്കാൻ താല്പര്യമുള്ളവർ മാത്രം അതിനകത്ത് കയറിയാൽ മതി അതുകൊണ്ട് എല്ലാ അറിയാ അറിയില്ലാത്ത എല്ലാവർക്കും കയറാം എല്ലാ സംശയങ്ങൾക്കും മറുപടി പറയുന്ന ക്ലാസ് ആയിരിക്കും ആദ്യം മുതലാണ് ക്ലാസ് തുടങ്ങുന്നത് അപ്പോൾ കഴിയുന്നതും എല്ലാവരും അതിനകത്ത് കയറുക വരുന്ന ആഴ്ചയിൽ തുടങ്ങാം അടുത്ത ചോദ്യം നൈറ്റി തുണികൾ കൊറിയർ ചെയ്യുമോ എന്നാണ് കൊറിയർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഉദ്ദേശിച്ചതാണ് പക്ഷേ 10 നൈറ്റി തുണികൾ കൊറിയർ ചെയ്യുമ്പോൾ 160 രൂപ കൊറിയർ ചാർജ് വരുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അത് കൊറിയർ ചെയ്യുന്നില്ല നൈറ്റി തയ്ക്കുന്നത് വിൽക്കുവാൻ പറ്റുന്നില്ല എന്നാണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത് നൈറ്റി നമ്മൾ തയ്ക്കുന്നത് നമ്മൾ സ്വയം വിൽക്കാൻ വേണ്ടി ശ്രമിക്കണം നാണക്കേടൊന്നുമില്ല ഒരു തൊഴിൽ ചെയ്യുന്നതാണ് ആരോടും ചോദിക്കാം നൈറ്റി ഒരു 10 എണ്ണം തയ്ച്ച് കൊണ്ടുപോയാൽ നിങ്ങൾക്കത് വിറ്റ് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ദിവസം ഒരു 500 രൂപ കുറഞ്ഞത് വരുമാനമുണ്ടാകും അങ്ങനെ ചെയ്യുക അടുത്ത ചോദ്യം ഷർട്ട് തയ്ക്കാൻ പഠിപ്പിക്കാമോ എന്നാണ് അത് ജെൻസ് ഒരു 3-4 പേരെ വിളിച്ചു ചോദിച്ചു അതുകൂടാതെ കമൻറ്റ് ബോക്സിൽ കിടപ്പുണ്ട് ഷർട്ട് തയ്ക്കാൻ പഠിപ്പിക്കാം ഇപ്പോൾ അല്പം തിരക്കിലാണ് അല്പം തിരക്ക് കഴിഞ്ഞിട്ട് വേണം ഷർട്ട് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നിർത്താൻ പറ്റില്ല ഷർട്ട് തുടങ്ങിയാൽ ഷർട്ട് ഒരു 3-4 ക്ലാസ്സെങ്കിലും ഷർട്ട് തന്നെ വരും അതുപോലെ യൂണിഫോം ഷർട്ട് പഠിപ്പിക്കാമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് ഞങ്ങൾ കുടുംബശ്രീ വഴി പഠിപ്പിക്കുന്നത് യൂണിഫോം ഷർട്ടും പാൻറ്റും നിക്കറും പാവാടയും പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൽ എല്ലാം കയറി വരുന്നുണ്ട് യൂണിഫോം ഷർട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സംരംഭം തുടങ്ങാം കുടുംബശ്രീ വഴി ഒത്തിരി സംരംഭങ്ങൾ തുടങ്ങുന്നുണ്ട് സ്കൂളുകളിലൊക്കെ ക്വട്ടേഷൻ വെച്ച് നമുക്ക് എടുത്ത് സ്വന്തമായി അത് ചെയ്യാം അങ്ങനെ ഒത്തിരി പേരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഷർട്ടിൻ്റെ ക്ലാസ്സൊക്കെ വരുമ്പോൾ നല്ല ക്ലാസ്സുകളാണ് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന എളുപ്പ വഴിയിലാണ് നമ്മളത് പഠിപ്പിക്കുന്നത് ഷർട്ടിൻ്റെ ക്ലാസ് വരുമ്പോൾ എല്ലാവരും കയറണം നിങ്ങൾക്കൊരു സംരംഭം തുടങ്ങാം പിന്നെ ഒരാളെ ചോദിച്ചിരിക്കുന്നത് പോക്കറ്റ് പാൻറ്റ് പഠിപ്പിക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് പോക്കറ്റ് പാൻറ്റ് പഠിപ്പിക്കുന്നുണ്ട് അത് ഉടനെ തന്നെ വരുന്നതാണ് പിന്നെ എല്ലാവർക്കുമുള്ള ഒരു വിഷമമാണ് ക്ലാസ്സുകൾ ഒത്തിരി ക്ലാസ് കഴിഞ്ഞു പോയി എന്നാണ് പറയുന്നത് അവർക്ക് കഴിഞ്ഞു പോയതിൽ വിഷമിക്കേണ്ട കാര്യമില്ല എല്ലാ ചാനലിലും എല്ലാ ചാനലും നമ്മുടെ കിട്ടുന്നതാണ് അതവർ നോക്കുന്നില്ലാത്തത് കൊണ്ടായിരിക്കാം പലരും വിളിക്കുമ്പോൾ ചോദിക്കുന്നത് സാറിൻ്റെ ക്ലാസ് കൂടുവാൻ പറ്റിയില്ല ആദ്യം മുതൽ കൂടണമായിരുന്നു 44 വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതെല്ലാ വീഡിയോയും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങളത് നോക്കി കാണാൻ ശ്രമിക്കുക അപ്പോൾ ക്ലാസ് കിട്ടിയില്ല എന്നുള്ളൊരു പരാതി വേണ്ട അറിയില്ലാത്തവരാണെങ്കിൽ പുതിയ ക്ലാസ് തുടങ്ങുമ്പോൾ വരുന്ന ആഴ്ച മുതൽ പുതിയ ക്ലാസ് തുടങ്ങുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ ക്ലാസ്സിൽ നിങ്ങൾ കയറുക ആദ്യം മുതൽ കാണണം മറ്റുള്ളവരോട് പറയണം എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ പിന്നെ എനിക്ക് ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യമുണ്ട് എന്നെ ഒരു 10-60 പേര് വിളിച്ചിരുന്നു ബ്ലൗസ് തയ്ച്ചു നല്ലതാണ് എന്ന് പറഞ്ഞ് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി പിന്നെ കമൻറ്റിൽ ഇട്ടിട്ടുണ്ട് തയ്ച്ചു നല്ലതാണ് എന്ന് പറഞ്ഞ് പക്ഷേ ആരും അങ്ങനെ പറയാറില്ല എന്നാലും അത് പറയാനുള്ളൊരു മനസ്സ് ഉണ്ടായതിൽ ഒത്തിരി സന്തോഷമുണ്ട് പലരും തയ്ക്കുന്നുണ്ട് പറയുന്നില്ല നമ്മളൊരു നല്ല കാര്യം പഠിച്ചിട്ട് അത് ചെയ്തു നല്ലതാണ് എന്ന് നിങ്ങൾ കമൻറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്കൊരു സന്തോഷമുണ്ട് പക്ഷേ ആരും പറയില്ല അങ്ങനെ നിങ്ങൾ വിളിച്ചു പറയുന്നവരാണ് അധികവും വിളിച്ചു പറയുമ്പോൾ ഞാൻ മാത്രമേ അറിയുന്നുള്ളൂ നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ എന്തായാലും സങ്കടമുള്ള കാര്യങ്ങളാണെങ്കിലും നിങ്ങളത് കമൻറ്റ് ബോക്സിലിടാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് കമൻറ്റ് ബോക്സിലിടാം നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഇഷ്ടക്കുറവ് അറിയിക്കാം അതാണല്ലോ കമൻറ്റിൽ വരേണ്ടത് അപ്പോൾ അങ്ങനെ ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും പറയാം നല്ലതാണെങ്കിൽ നല്ലത് എന്ന് പറയണം ബ്ലൗസ് തയ്ച്ചു നന്നായി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടായി ബ്ലൗസിന്റെ കട്ടിങ് വെട്ടിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് 4 കട്ടിങ് പീസ് 4 എണ്ണം ആണ് വരുന്നത് അതിൽ ബ്ലൗസിൽ നിന്ന് വെട്ടുന്നത് ക്രോസ് പീസാണ് ആ ക്രോസ് പീസ് വെക്കുന്ന കാര്യം ബ്ലൗസിൽ പറഞ്ഞിട്ടുണ്ട് ഒരു പീസ് നീളൻ പീസാണ് വരുന്നത് നീളൻ പീസ് വരുന്നത് എപ്പോഴും മുകളിൽ വരുന്നത് നീളൻ പീസാണ് അതവിടെ ടൈറ്റായിട്ട് ഇരിക്കുന്നതിനാണ് നമ്മൾ തേരുള്ള നീളൻ പീസ് ഇടുന്നത്
തേരുള്ള വീസ ആണ് അവിടെ നീളനായിട്ട് കിട്ടുകയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, നീളൻ വരുന്നത് തേരുള്ള പീസാണ്, പിന്നെ ഒന്ന് വെലങ്ങൻ പീസ്, പിന്നെ ഒന്ന് ക്രോസ് പീസ്, അങ്ങനെ മൂന്ന് പീസാണ് നമുക്ക് കിട്ടുന്നത്. അതെ, കട്ടിങ്ങിന്റെ മുകളിൽ വരുന്നത് നീളൻ പീസാണ്, നടുക്ക് വരുന്ന പീസ് ക്രോസ് പീസാണ്, അടിയിൽ വരുന്ന പീസ് വെലങ്ങൻ പീസാണ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. തുണിയില്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം, പക്ഷെ എപ്പോഴും ക്രോസ് പീസ് മുകളിൽ വയ്ക്കരുത്. പലവരുടെയും ബ്ലൗസ് കണ്ടിട്ടുണ്ട്, ക്രോസ് പീസ് അത് മുകളിലാണ് വെക്കുന്നത്. അവരുടെ ധാരണ ക്രോസ് പീസ് വെട്ടിയെടുത്ത ഭാഗത്ത് തന്നെ വെക്കണം എന്നാണ്. അത് ശരിയല്ല, ക്രോസ് പീസ് പെട്ടെന്ന് അത് ദ്രവിച്ചു പോവുകയാണ്. അതുകൊണ്ട് അത് എപ്പോഴും ഉള്ളിൽ ഇടുക. പിന്നെ ഒരു ചോദ്യം, ഷോൾഡർ തന്നെയാണോ കൈക്കുഴി എന്ന് ചോദിച്ചിരിക്കുക, വിളിച്ചു ചോദിക്കുന്നു. ഞാൻ എന്താ പറയുന്നത്, അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? നാല് ബ്ലൗസോ അഞ്ച് ബ്ലൗസ് ഇട്ടിട്ടുണ്ട്, ബ്ലൗസിൻ്റെ കട്ടിങ്ങിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എൻ്റെ ബ്ലൗസ് കട്ടിങ് നിങ്ങൾ രണ്ട് പ്രാവശ്യം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായി കട്ട് ചെയ്യാം, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അതുപോലെ ഞാൻ പറഞ്ഞ് നല്ല മനസ്സോടെ പഠിപ്പിക്കുന്നതാണ്, നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. എനിക്കറിയാം, കാരണം ഞാൻ ഒത്തിരി പിള്ളേരെ പഠിപ്പിച്ചിട്ടുള്ളതല്ലേ. ഷോൾഡർ തന്നെയാണ് കൈക്കുഴി. പിന്നെ കൈക്കുഴി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് അളന്ന് നോക്കണം, നിങ്ങൾക്ക് കിട്ടുന്ന അളവ് ബ്ലൗസിൻ്റെ കൈക്കുഴി അളന്ന്, കൈക്കുഴി അളക്കുന്നത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ടത് കൂട്ടണമെങ്കിൽ കൈക്കുഴി നിങ്ങൾക്ക് താഴേക്ക് കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഒരു ഒരു ചോദ്യം വന്നതാണ്, എന്നെ അത് മൂന്നാല് പേര് വിളിച്ച് ചോദിച്ചു, അത് കമൻറ്റ് ബോക്സിൽ ഇല്ല. ബ്ലൗസ് തയ്ച്ചു കഴിഞ്ഞിട്ട് കഴുത്തിൻ്റെ ഭാഗം പൊങ്ങിയിരിക്കുന്നു, കഴുത്തിൻ്റെ ഭാഗമാണ് പൊങ്ങിയിരിക്കുന്നത്, കൈയുടെ ഭാഗത്തേക്ക് വരുന്ന ഷോൾഡർ അല്ല, ഷോൾഡറാണ് പൊങ്ങിയിരിക്കുന്നത്, അത് കഴുത്തിൻ്റെ ഭാഗത്താണ്. അതിന് കാരണം ചിലരുടെ ശരീരത്തിൻ്റെ ഘടനയുടെ മാറ്റങ്ങളാണ്. അതുകൊണ്ട് അത് ചെയ്യേണ്ടത് കൈക്കുഴിയുടെ ഭാഗത്തേക്ക്, കൈ പിടിപ്പിക്കുന്ന ഭാഗത്തേക്കാണ് അരയിഞ്ച് ചെരുവ് കൊടുക്കുന്നത്. ആ ചെരുവ് നേരെ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് അരയിഞ്ച് ചെരുവ് കൊടുക്കുക, കൈയുടെ ഭാഗത്ത് നിന്ന് നേരെ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് അരയിഞ്ച് ചെരുവ് കൊടുക്കുക. അപ്പോൾ നമ്മൾ കൈയുടെ ഭാഗത്തേക്ക് കൊടുക്കുന്ന ചെരുവ് നമ്മൾ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് തിരിച്ചിട്ടു, അങ്ങനെ ചെയ്തു അത് പൊങ്ങിയിരിക്കില്ല. ടക്ക് പതിഞ്ഞു പോവുകയാണെന്ന് ഒരു പരാതി, അത് കമൻറ്റ് ബോക്സിൽ കിടപ്പുണ്ട്, പലരും വിളിച്ച് ചോദിച്ചു. അപ്പോൾ ചില വീഡിയോകളിൽ പറയുന്നുണ്ട് പുറകുവശം തന്നെ അതുപോലെ തന്നെയാണ് ഇവരെ മുൻവശം വെട്ടുന്നത്, കൂടുതൽ ഇടുന്നില്ല. അപ്പോൾ അവിടെ കൂടുതൽ ഇട്ടില്ലെങ്കിൽ ടക്കടിക്കണം നമുക്ക്. പിന്നെ നമ്മൾ കട്ടിങ്ങിൻ്റെ മുകളിൽ ഒരു ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ ഘടനയനുസരിച്ച് കട്ടിങ്ങിൻ്റെ മുകളിൽ അരയിഞ്ച് മുക്കാലിഞ്ച് വരെ നമ്മൾ ചെരിച്ച് എടുത്തു കളയുന്നുണ്ട്. അത് നിങ്ങളെ വീഡിയോ കണ്ടതിന് ശേഷം വേണം അങ്ങനെ ചെരിച്ച് എടുത്തു കളയുവാൻ. അപ്പോൾ നമ്മൾ ഇറക്കത്തിൽ നിന്ന് ഒരിഞ്ച് കൂടുതൽ വരുന്നുണ്ട്, മുൻവശം വെട്ടുമ്പോൾ ഇറക്കത്തിൽ നിന്ന് മുക്കാലിഞ്ച് ഒരിഞ്ച് ഒന്നേകാല് ഇഞ്ച് വരെ കൂടുതൽ വരും, മുൻവശത്തെ പീസ് വെട്ടുമ്പോൾ പുറകുവശത്തേക്കാൾ കൂടുതൽ വരുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശങ്ങൾ നമുക്ക് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ചിലർക്ക് നമ്മളത് മുക്കാലിഞ്ച് മതി, ചിലർക്ക് ഒരിഞ്ച് വേണം, ചിലർക്ക് ഒന്നേകാല്, ചിലർക്ക് ഒന്നര ഇഞ്ച് വരെ വരുന്നുണ്ട്. ശരീര വലിപ്പത്തിനനുസരിച്ചൊക്കെയാണ് അങ്ങനെ വരുന്നത്. അത് നിങ്ങൾ നോക്കി ചെയ്തു കൊള്ളുക. ചുരിദാറിൻ്റെ സ്ലിറ്റ് അടിക്കാൻ അറിയില്ല എന്ന് പലരും പറയുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ സ്ലിറ്റിൻ്റെ ഒരു ക്ലാസ് വരുന്നുണ്ട്, കാരണം സ്ലിറ്റ് അടിക്കുന്നതിന് ഒരു പ്രത്യേകമായി പലതും ചെയ്യുവാനുണ്ട്. സ്ലിറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ പാമ്പ് പോയാലേ വളഞ്ഞു വളഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് നേരെ അടിക്കാൻ പഠിക്കാം. അടുത്ത ദിവസം തന്നെ ആ വീഡിയോ വരുന്നുണ്ട്, അതൊന്ന് കണ്ടു നോക്ക്. കട്ടൂരി ബ്ലൗസ് കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്, ബ്ലൗസ് വരുന്നുണ്ട്. പിന്നെ പ്രിൻസസ് കട്ട് ബ്ലൗസ് കട്ടിങ് കാണിക്കാൻ പറയുന്നുണ്ട്, കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിച്ചു തരാം. പിന്നെ ഒരാൾ ചോദിച്ചിരിക്കുന്നത് നൈറ്റി തുണി കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നൈറ്റിയുടെ റേറ്റ് പറയാമോ എന്നാണ്. റേറ്റ് ഞാൻ എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഇവിടെ എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിലെ റേറ്റ് ആയിരിക്കില്ല മറ്റുള്ള സ്ഥലങ്ങളിൽ, പല സ്ഥലത്തും പല റേറ്റാണ്. അതുകൊണ്ടത് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ഭാഗത്ത് പൊതുവെ ഒന്ന് അന്വേഷിച്ചതിന് ശേഷം എങ്ങനെയാണ് തയ്ച്ച് കൊടുക്കുന്നത്, ആ രീതിക്ക് തയ്ച്ച് കൊടുക്കുക. ബോഡി പാർട്ടിൽ നിന്ന് ഫ്രണ്ട് ആം കോൾ കട്ട് ചെയ്യണോ എന്നാണ് ചോദ്യം. അത് നമ്മൾ ആളെ കണ്ടതിന് ശേഷമാണ് നമ്മളത് കട്ട് ചെയ്യുന്നത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കട്ട് ചെയ്താൽ മതി, അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എന്നെ ഫോൺ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു, എന്നെ രാത്രി 9:30 വരെ വിളിക്കാമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇപ്പോൾ എന്നെ വിളിച്ച്
ഒരു പത്തര വരെ വിളിച്ചു തുടങ്ങി. രാത്രി ഞാൻ പത്തരയാകുമ്പോൾ കിടക്കുന്നയാളാണ്. അപ്പോൾ ഈ പത്തരയ്ക്ക് വിളിക്കുന്ന എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഞാനത് സൈലൻറ്റിലെ ഫോണിട്ട് വയ്ക്കാറില്ല. അപ്പോൾ 9:30 കഴിഞ്ഞ് തന്നെ കഴിയുന്നതും വിളിക്കാതിരിക്കുക. എന്തെങ്കിലും അത്ര അത്യാവശ്യമാണെങ്കിൽ മാത്രം വിളിക്കുക. പിന്നെ ഇവിടെ ഈ വീഡിയോ നമ്മൾ തീർക്കുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ് ആയിട്ട് വീണ്ടും വരാം.